അരവിന്ദ് കേജ്രിവാളിനെ 7 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ഇഡിയുടെ ആവശ്യം. തന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇഡി കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിൽ എതിർപ്പില്ല എന്ന് കേജ്രിവാളും കോടതിയെ അറിയിച്ചു. തുടർന്നാണ് കേജ്രിവാളിനെ 4 ദിവസത്തേക്ക് കൂടി ഇഡിയുടെ കസ്റ്റഡിയിൽ റൗസ് അവന്യൂ കോടതി വിട്ടത്. ബിജെപിക്കും ഇഡിക്കുമെതിരെ ശക്തമായ ആരോപണം കേജ്രിവാൾ കോടതിയിൽ ഉന്നയിച്ചു. കേസിൽ അറസ്റ്റിലായ ശരത് റെഡ്ഡിയിൽ നിന്ന് ബിജെപി 55 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് കേജ്രിവാളിന്റെ ആരോപണം. ബിജെപിക്ക് സംഭാവന നൽകിയ ശേഷമാണ് റെഡ്ഡിയെ മാപ്പ് സാക്ഷിയാക്കിയത്. ഇപ്പോഴും റെഡ്ഡിയും ബിജെപിയും തമ്മിലുള്ള പണമിടപാട് നടക്കുകയാണ്. ആം ആദ്മി പാർട്ടിയെ തകർക്കുകയാണ് ഇഡിയുടെ ലക്ഷ്യം. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വെറും 4 പേരുടെ മൊഴി മാത്രം പര്യാപ്തമാണോ എന്നും അരവിന്ദ് കേജ്രിവാൾ ആരാഞ്ഞു. അതേസമയം കേജ്രിവാളിന്റെ ആരോപണങ്ങൾ ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു തള്ളി. മദ്യനയം തയ്യാറാക്കുന്നതിൽ ബിജെപിക്ക് ഒരു പങ്കുമില്ല. ആരെങ്കിലും ആർക്കെങ്കിലും സംഭാവന നൽകുന്നത് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും ഇഡി കോടതിയിൽ വ്യക്തമാക്കി. കേജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് ഇഡി ആരോപിച്ചു. ഡൽഹി ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് അരവിന്ദ് കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന പൊതുതാൽപര്യ ഹർജി തള്ളിയത്. ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നതായി അരവിന്ദ് കേജ്രിവാൾ ആരോപിച്ചു. What would you like to say on this? LG कह रहे सरकार जेल से नहीं चलेगी. ये पॉलिटिकल षड्यंत्र है, जनता इसका जवाब देगी. കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ ഗോവ അധ്യക്ഷൻ അമിത് പലേക്കർ ചോദ്യം ചെയ്യലിനായി ഇഡിക്ക് മുന്നിൽ ഇന്ന് ഹാജരായി. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.